السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാ വക സംവിധാനങ്ങളിലൂടെയും നമ്മുടെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, അതുപോലെ എന്റെ മുമ്പിലുള്ള സഹോദരന്മാർ, അടുത്ത മജ്‌ലിസിലുള്ള സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു തൃപ്തിപ്പെട്ടാണല്ലോ അത് കബൂൽ ചെയ്യട്ടെ. ക്ലാസ് റൂമിലും അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരുടെ മജ്‌ലിസിലും നന്നായി കേൾക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലാസ് റൂമുകൾ ചൊല്ലി കേൾക്കുമ്പോഴല്ലേ, ക്ലാസ് റൂമിലൊക്കെ ചോദ്യം കേൾക്കുന്നുണ്ടല്ലോ, ഉണ്ട്, അൽഹംദുലില്ല. പിന്നെ ചില ചോദ്യങ്ങൾ, ഉസ്താദ് വിളിക്കുറി കുറിയിൽ കൂടാമോ? ആ ഓക്കെ, വിളിക്കുറിയിൽ കൂടാമോ എന്ന് ചോദിച്ച പാടില്ല. വിളിക്കുറി എന്ന് പറഞ്ഞാലേ, പിന്നെ ഒരു നിശ്ചിത സംഖ്യ, ഒരു നിശ്ചിത സംഖ്യ ഓരോ മാസവും അടക്കുക, ആ കുറിന്റെ നേർക്ക് ഒരു സംഖ്യ ഉണ്ടാവും. ഉദാഹരണം പറയാനുണ്ട്, ഒരു മാസത്തിൽ 1000 മുറുക്കുക, അപ്പൊ 12 മാസം ആവുമ്പോ 12,000. അങ്ങനെ ഓരോ മാസവും ഒരു മരത്തിന് 1000 രൂപയാണ്. ഒരു ഉദാഹരണം പറയാണ്, അങ്ങനെ 12 മാസത്തിൽ ഓരോ 1000 രൂപ ആവുമ്പോ 12,000 രൂപ ഉണ്ടാവും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ആള് എന്ത് ചെയ്യും, 12,000 രൂപ അവൻ അടക്കണം. പക്ഷെ അവന് ബുദ്ധിമുട്ടുള്ള സമയത്ത് അത് അതിനേക്കാൾ ചുരുക്കിയിരിക്കുക. അത് ഒരാൾ 12,000 പറയുമ്പോൾ വേറെ 11,000 പിന്നെ 10,000 ഏറ്റവും ചുരുങ്ങിയ വിളിക്കുക. ആരാണോ ഉറപ്പിക്കുന്നത്, ആരാ വിളിക്കുന്നതെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കുക. അപ്പൊ അയാൾ അടക്കേണ്ടുന്ന സംഖ്യ 12,000, ഓരോ മാസം 1000 ആയിരിക്കും. പക്ഷെ അയാൾക്ക് ലഭിക്കുന്നതോ, അയാൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് അയാൾ വിളിച്ചെടുക്കാൻ, അയാൾക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ 6,000 ഏഴായിരം ആയിരിക്കും അയാൾ വിളിച്ചെടുക്കുന്നത്. അപ്പോൾ അയാൾ അടച്ചതിനേക്കാളും ചെറിയൊരു സംഖ്യ മാത്രമാണ് അയാൾക്ക് തിരിച്ചു കിട്ടുന്നത്. ബാക്കിയുള്ള പൈസ ഉണ്ടല്ലോ, അയാൾ 12,000 അർത്ഥമില്ല. ആ ബാക്കിയുള്ള പൈസ ആ കുറിയിൽ കൂടെ ആളുകൾക്ക് അവിടെ ഓടിച്ചെടുക്കും ചെയ്യും. അപ്പോ അവിടെ ചില ആളുകൾക്ക് അവർ അടച്ചതിനേക്കാൾ കൂടുതൽ കിട്ടുന്നു. ഈ വ്യക്തിക്കാണെങ്കിലോ അടച്ചത്രയും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പലിശയാണ്, ഹറാമാണ്, അങ്ങനെയുള്ള കുറിയിൽ കൂടാൻ പാടില്ല. എന്താ ഷാജഹാന്റെ കുറവിന്റെ നമുക്ക് ക്ലിയർ കുറവുണ്ടാ? എന്താ ഷാജഹാന്റെ ഇവിടല്ലേ കഥ, പിന്നെ ഇവിടെ ബുദ്ധിമാറണം. ഓക്കെ, പിന്നെ മറ്റൊരു ചോദ്യം, ഏതായാലും വിളിക്കുറിയിൽ കൂടാൻ പാടില്ല എന്നർത്ഥം, അത് പലിശയാണ്, അത് പലിശ സംബന്ധമായ ഒരു ഇടപാടാണ്. അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഹജ്ജിന്റെ വാജിബ് ഉപേക്ഷിച്ചാൽ അറബ് വേണല്ലോ, ഇത് മക്കത്ത് വെച്ച് തന്നെ വേണോ? അവിടെ വെച്ച് അറുക്കാത്തവർ എന്ത് ചെയ്യണം? മക്കത്ത് വെച്ച് തന്നെ ആയിരിക്കണത്. ഹജ്ജ് സംബന്ധമായ അറബ് പിന്നെ മക്കയിലെ ഏതിന്റെ ഹറമിൽ വെച്ചായിരിക്കണം, മക്കയിലെ ഹറം പ്രദേശത്തിൽപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കണം അതിന്റെ അറിവ്. ഏറ്റവും നല്ലത് ഹജ്ജ് സംബന്ധമായ അറിവ് മിനയിൽ വെച്ചും മറ്റത് മറുവയിൽ വെച്ചും ഒക്കെ ഒന്ന് സാധാരണ പറയാറുണ്ടല്ലോ. ഏതായാലും ശരി, അത് മറുവയിൽ ആയാലും ശരി, ഇനി മിന ആയാലും ശരി, അതൊക്കെ ഹറമാണ്. അപ്പൊ ഹജ്ജിന്റെ വാജിബാത്ത് സംബന്ധമായതും അല്ലാത്തതുമായ അറിവുകൾ ഹറമിൽ വെച്ച് തന്നെയായിരിക്കണം. ഹറമിലെ പ്രത്യേക മുസ്ലിംമാർക്കാണ് ഓഹരി ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അവിടെ ചേർക്കാൻ സാധിക്കാത്തവരെന്ത് ചെയ്യണമെന്ന്, അവിടെ ചേർക്കാൻ സാധിക്കാത്തവർ ആരെയും വക്കായത്താക്കുക, ആരെയും അവിടെ ചേർക്കാൻ വേണ്ടി വക്കായത്താക്കുക. അപ്പൊ അതാ, അവിടെ ചേർക്കാത്തവർ എന്ത് ചെയ്യണം? അറുക്കാത്തവർ പറഞ്ഞല്ലോ. മറ്റൊന്ന്, മയ്യത്തിന്റെ മുഖം തുറന്നിട്ട് നിസ്കരിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? എന്റെ സഹോദരന്മാര് ഒരു കാര്യം മനസ്സിലാക്കാൻ ഞാൻ പറയാണ്. പിന്നെ നിങ്ങളിവിടെ 2 മണിക്ക് വന്നതാണ്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ആളുകൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ പോകൽ നിർബന്ധമുള്ള ആളുകളുണ്ടാവും, നിങ്ങൾക്ക് പോകട്ടെ, അതുകൊണ്ട് യാതൊരു വിരോധമില്ല. പിന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ടീച്ചറോട്
ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ നിങ്ങൾക്കത് ശരിക്ക് വിശദീകരിച്ചു തരും. ഇതൊക്കെ നിങ്ങളുടെ ഇവിടെ പറയുന്ന വിഷയങ്ങളൊക്കെ പലതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർബന്ധമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയങ്ങളായിരിക്കും. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതേസമയത്ത് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോകേണ്ടി വരും, അല്ലെങ്കിൽ വളരെ നിർബന്ധം ഉണ്ടാവും, അതുകൊണ്ട് പോകുന്നതുകൊണ്ട് വിരോധവും ഇല്ല എന്നറിയിക്കാം. പിന്നെ മറ്റൊന്നുണ്ട്, മയ്യത്തിന്റെ മുഖം തുറന്നിട്ട് നിസ്കരിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന്. മയ്യത്തിന്റെ മുഖം തുറന്നിട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാല് മയ്യത്ത് നിസ്കാരം സഹിയാകണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? മയ്യത്ത് കുളിപ്പിക്കലാണ് ശർത്തുള്ളത്. മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം നിസ്കരിക്കുന്നത് സഹിയാകുന്നു. അതേസമയത്ത് കഫൻ ചെയ്തതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം, ഏറ്റവും നല്ല അതാണ്. കഫൻ ചെയ്യുന്നതിന് മുമ്പായ നിസ്കരിക്കൽ എന്താണ്? കറാഹത്താകുന്നു. അപ്പൊ മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ അതിന്റെ സമയം കടക്കുന്നത് എന്ത് വേണം? മയ്യത്തിന്റെ കുളിപ്പിക്കൽ കഴിയണം. എന്നാൽ കഫൻ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമോ? പറ്റും, പക്ഷെ കറാഹത്താണ്. പിന്നെ കറാഹത്തില്ലാതെ ഉള്ള രൂപം എങ്ങനെയാണ്? കഫൻ ചെയ്യുമ്പോഴും കഴിഞ്ഞതിനു ശേഷം നെയ്തിസ്കരിക്കുക, അതാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ കഫൻ ചെയ്യണമെന്ന് എന്താ നിസ്കരിക്കുന്നത്? കറാഹത്താണ്. എന്നാൽ കഫൻ ചെയ്യതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ മയ്യത്തെ നിസ്കരിക്കാൻ സമയത്ത് മുഖം തുറന്നിട്ട് അന്നലെ അവിടെ രണ്ടഭിപ്രായമുണ്ട്. അതായത് മയ്യത്തിനെ ഈ കഫൻ ചെയ്യൽ മയ്യത്തിന്റെ അവിടത്ത് മാത്രം മറച്ചാൽ മതിയോ, അതല്ല മയ്യത്തിന്റെ ശരീരം മുഴുവൻ മറക്കണോ? അവിടെ രണ്ടഭിപ്രായം ഉണ്ട്. ഷാഫി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് മയ്യത്തിന്റെ ശരീരം മുഴുവൻ മറക്കണമെന്നാണ്. എന്നാൽ പ്രബലമല്ലാത്ത അഭിപ്രായം അനുസരിച്ച് മയ്യത്തിന്റെ അവിടത്ത് മാത്രം മറച്ചാലും മതി എന്നാണ്. അപ്പോ കഫൻ ചെയ്ത് കഫൻ ചെയ്തൊക്കെ കഴിഞ്ഞാൽ രീതി അവർക്ക് മുഖം മറച്ചിരുന്നു, മുഖം തുറന്നാലും അവർക്കും പുരുഷന്റേതാകുമ്പോ കുട്ടികളുടെ കയ്യിലെ സ്ഥലമാണല്ലോ അവർക്ക്, അല്ലെ? സ്ത്രീന്റേതാകുമ്പോഴോ മുഖവും മുമ്പേയും ഒഴിച്ചുള്ള സ്ഥലവുമാണ് അവർക്ക്. പക്ഷേ പ്രബലമായ അഭിപ്രായം വെച്ച് കഫൻ ചെയ്യുമ്പോൾ ശരീരം മുഖം മറക്കണം എന്നാണ്. എന്നാൽ പ്രബലമല്ലാത്ത ഷാഫി മദ്ഹബിൽ തന്നെ പ്രബലമല്ലാത്ത അഭിപ്രായം അനുസരിച്ച് അവർക്ക് മാത്രം മറച്ചാൽ മതി. അപ്പൊ ആ അഭിപ്രായം അനുസരിച്ച് മജിസ്ട്രേറ്റ് സമയത്ത് മുഖം തുറന്നിട്ട് നിൽക്കുക, എന്നാൽ അതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പൊ കറാഹത്തുമില്ല ഈ അഭിപ്രായം അനുസരിച്ച്. അതേസമയത്ത് ശരീരം മുഴുവൻ മറക്കരെ, കഫൻ ചെയ്യലായി കൂട്ടു, അങ്ങനാകുമ്പോഴോ പിന്നെ മുഖം തെരഞ്ഞെടുപ്പിസ്കരിക്കലപ്പോ കറാഹത്തുമാകും. മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? അസല മനസ്സിലാക്കുന്ന നമുക്കില്ല. ഈ സഹോദരന്മാർക്ക് മനസ്സിലായല്ലോ, ക്ലാസ് റൂമിലെ ആളുകൾക്ക് മനസ്സിലായല്ലോ. മയ്യത്ത് നിസ്കാരം സഹീഹാകണമെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞാൽ മതി, കഫൻ ചെയ്യണം എന്നില്ല. എന്നാൽ കഫൻ ചെയ്യുന്നതിന്റെ മുമ്പ് മയ്യത്ത് നിസ്കരിക്കൽ കറാഹത്താകുന്നു. മനസ്സിലായല്ലോ? ആ ഇനി മയ്യ കഫൻ ചെയ്ത് എന്ന് പരിഗണിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ശരീരം മുഴുവൻ മറക്കണം, മുഖം അടക്കം എല്ലാം മറക്കണം, എന്നാലേ കഫൻ ചെയ്താകൂ. എന്നാൽ പ്രബലമല്ലാത്ത അഭിപ്രായം അനുസരിച്ച് മുഖം ശരീരം മുഴുവൻ മറച്ചാലും ഒന്നുമില്ല, അവിടത്ത് മാത്രം മറച്ചാൽ മതി. ആ അഭിപ്രായം അനുസരിച്ച് മുഖം തുറന്നിട്ട് നിസ്കരിക്കുന്ന കഥാർത്ഥ്യമല്ല. മനസ്സിലായില്ല? അങ്ങനെ വീട് മനസ്സിലായല്ലേ? ഈ പറഞ്ഞത്തെ അങ്ങേറെ നാശാക്കൊന്നും കേട്ട നിങ്ങളെ അങ്ങനെ ആരും കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങേര് മനസ്സിലായിട്ടില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അങ്ങനല്ല. ആയിക്കോട്ടെ. പിന്നെ മറ്റൊന്ന് നമ്മുടെ തുക്രഹു സ്വലാത്ത് അലൈഹി മയ്യത്തിന്റെ മേൽ നിസ്കരിക്കൽ കറാഹത്താക്കപ്പെടും പകരപ്പെട്ടു കഫൻ ചെയ്യുന്നതിന് മുമ്പ്. ലാക്കിന്നഹ പക്ഷേ സൈനാകും കറാഹത്താണ്. അപ്പം കഫം ചെയ്തു വെച്ച് ചുരുങ്ങിയത് ശോചനത് വസ്ത്രമാണ്. ഔറത്ത് മറക്കുന്ന വസ്ത്രമാണ് എന്നൊരു അഭിപ്രായം. അത് ജമീ അൽ ബദനി, അത് ശരീരം മുഴുവൻ. അങ്ങനെ രണ്ട് അഭിപ്രായം നമ്മൾ നേരത്തെ വിശദീകരിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി വേറൊരു ചോദ്യം, മൂസാ നബിയുടെ ഉമ്മയുടെ പേരെന്താണ്? റഹ്മാനാണ് റബ്ബേ. ഇത് ചോദ്യം മോശമാണ് പറയണ്ടോ. ഇത് നമ്മളൊരു ഫിഖ്ഹി ചർച്ചയാണ്, ഫിഖ്ഹ് സംബന്ധമായ ചോദ്യങ്ങൾ. അതിന് മറുപടിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. പിന്നെ മൂസാ നബിന്റെ ഉമ്മാന്റെ പേര് എന്താണെന്നുള്ളത് നമുക്കറിയാൻ നിർബന്ധമുള്ളൊരു വിഷയമല്ല. മുസ്ലിങ്ങളായ നമുക്ക് അറിയാൻ നിർബന്ധമുള്ളൊരു വിഷയമല്ല മൂസാ നബിന്റെ ഉമ്മാന്റെ പേരെന്താണ്. ഇപ്പോൾ പഠിച്ചിട്ട് വിരോധമില്ല, ചോദിക്കുന്നതുകൊണ്ടും വിരോധമില്ല. ചില ക്വിസ് മത്സരങ്ങളുണ്ട്, ആ ക്വിസ് മത്സരത്തിൽ ഈ നെറ്റിൽ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ വലിയ കിട്ടും. അതൊക്കെ ക്വിസ്മാസം ചെയ്യും, ചോദ്യത്തിൽ കൊടുക്കും, എന്നിട്ട് അത് ആളുകളിൽ നിന്ന് ചോദിക്കും. അത് ആളുകൾക്ക് അങ്ങനെ അറിഞ്ഞാലില്ലല്ലോ, ഇത് എത്ര വലിയ മൂല്യരാണെന്ന് വെച്ചിട്ട് അതൊന്നും അങ്ങനെ അറിഞ്ഞോ എന്നില്ല. മൂസാ നബിയുടെ ഉമ്മാനെ കുറിച്ച്
വിശുദ്ധ ഖുർആനിൽ കാണാം അല്ലേ? മൂസ ഉമ്മി മൂസ ഉമ്മി മൂസ എന്ന ഖുർആനിൽ കാണാം. മൂസ മൂസാനുണ്ടിന്റെ ഉമ്മാക്ക് അള്ളാഹു വഹി അറിയിച്ചു, എന്ത് ആ കുട്ടിയെ പെട്ടിയാക്കണം എന്ന് എന്തെന്ന് അനുമതി കൊണ്ടുതാണെന്ന് വഹി അറിയിച്ചു തോന്നിപ്പിച്ചു എന്നൊക്കെ. അതമ്മാന്റെ പേര് ഖുർആനിൽ അവിടെ ഇല്ല. മൂസാനുബിന്റെ ഉമ്മയുടെ പേര് ഖുർആനിലില്ല. മൂസന്റെ ഉമ്മ എന്ന വാക്കാണുള്ളത്. അപ്പൊ ഖുർആനിൽ മൂസ ഉമ്മി മൂസാനുണ്ട് അല്ലേ? എന്നാൽ അതേ സമയത്ത് പിന്നെ ആ ഉമ്മാന്റെ പേരെന്താണ് എന്നില്ല. പിന്നെ ആ പേര് കിട്ടുന്ന നമുക്ക് എന്തൊരു മാറുകളത്, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണ് ഹദീസ്. അപ്പൊ ഹദീസിൽ കാണണം ആ ഉമ്മി മൂസന്റെ ഉദ്ദേശം ഇന്ന ഇന്ന ആളാണ് എന്ന് ഹദീസിൽ കാണണം. ഇന്നലെ ഹദീസിലും ഇല്ല, മൂസാനിബിന്റെ ഉമ്മാന്റെ പേരെന്താണ് ഹദീസിലും ഇല്ല. അപ്പൊ ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല. പിന്നെ ഒരു മാർഗം ഇല്ലേ, മൂസാനിബിന്റെ ഉമ്മാന്റെ പേരെന്താന്ന് എടുക്കാനുള്ള ഒരു മാർഗം തോറാറ്റിലെ ഇഞ്ചിലോ ഉണ്ടാവില്ല. ഭേദഗതി വ്യക്തപ്പെട്ടിരിക്കുന്നു. എന്നാലും ശരി, പിന്നെ ഖുർആനോടും സുന്നത്തിനോടും ഹദീസിനോടും എതിരല്ലാത്ത എന്തെങ്കിലും പിന്നെ തൗറാത്തിൽ കാണുകയാണെങ്കിൽ അത് വിശ്വസിക്കുന്നതുകൊണ്ട് ഭേദമില്ലാണ് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞത്. ഖുർആനോടും ഹദീസിനോടും എതിരല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ തൗറാത്തിൽ കണ്ടു നിൽക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ കണ്ടു നിൽക്കുക, എന്നാൽ അത് വിശ്വസിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അതേസമയത്ത് ഖുർആനും ഹദീസും എതിരുള്ളത് കണ്ടാൽ അത് വിശ്വസിക്കൊണ്ടിരിക്കുക, കാരണം അത് ഭേദഗതി വ്യക്തപ്പെട്ട ഗ്രന്ഥമാണ്. എന്നാൽ ഭേദഗതി വ്യക്തപ്പെട്ട ആ തൗറാത്തിലും ഇന്ത്യയിലും അതും ഇല്ല മൂസാനബിന്റെ ഉമ്മാന്റെ പേര് എന്നാണ് എന്റെ അറിവ്. ഇന്നത്തെ ഭേദഗതി വ്യക്തപ്പെട്ട തൗറാത്തിൽ ഇന്ത്യയിലുണ്ടല്ലോ, അതിലും ഇല്ല മൂസാനബിന്റെ ഉമ്മാന്റെ പേര് എന്താണ് എന്നുള്ളത് എന്നാണ് എന്റെ ഞാൻ മനസ്സിലാക്കില്ലേ. കാരണം ഞാൻ മനസ്സിലാക്കാനുള്ള കാരണം ഈ പല അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്ന സ്ഥലത്ത് പല അഭിപ്രായങ്ങളെ പറഞ്ഞത്. അതേസമയത്ത് തൗറാത്തിലെ ഇന്ത്യയിലോ അവനെ ഉമ്മാന്റെ പേരുണ്ടെങ്കിൽ പിന്നെ ആ അഭിപ്രായ വ്യത്യാസം കാണപ്പെട്ടില്ലോ. പിന്നെ പിന്നെ അതായത് ശരി, ഈ ഉമ്മാന്റെ മൂസാനബിന്റെ ഉമ്മാന്റെ പേര് ചിലപ്പോൾ കാണാണ്ട് അതൊക്കെ ഇസ്രായേലിയാക്കാണെന്ന് അത് ദൂതന്മാർ കെട്ടിത്തന്നിട്ടുണ്ടാക്കിയ കുറെ പേരുകൾ എന്നാണുള്ളതിനാണ് മൂസാനബിന്റെ ഉമ്മാന്റെ പേര് വക്ര തീവിൽ ഉടമാലും ഉടമാക്കൾ അതിൽ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചിലവ് പറഞ്ഞ മൂസാനബിന്റെ പേര് ഇന്നതാണ്, ചിലവ് പറഞ്ഞ് വേറെ അങ്ങനെയാണ്. പല പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൈ ഇറാഖിനെ വ്യാപിക്കാൻ വേറെ സ്ഥലങ്ങളൊക്കെ പിന്നെ നോക്കാനാണ് പറയുന്നത്. പിന്നെ ഏതാനും ഇസ്രായേലിയാക്കിന്ന് അതെല്ലാം പല പേരും മുസാനത്തിന്റെ ഉമ്മാനെ കെട്ടിക്കാണ്ട് അതൊക്കെ ഇസ്രായേലിയാക്കി ജീവന്മാർ കെട്ടിച്ചമിച്ചുണ്ടാക്കിയ ഓരോ പേരുകളാണെന്ന് ഫഖീല എന്നാ പറയപ്പെട്ടിരിക്കുന്നു. ഇസ്മുഹം മുസാനത്തിന്റെ ഉമ്മാന്റെ പേര് പിന്നെ അയാറഹ എന്നാണ് ഇന്ന് അങ്ങനെ അഭിപ്രായമുണ്ട്. അയാ ഗഹ്ത് എന്നാണ് എന്ന് വേറെ അഭിപ്രായമുണ്ട്. പിന്നെ എന്താണ് ബുഹാനി അങ്ങനെ വേറെ അഭിപ്രായമുണ്ട്. പിന്നെ ബാദൂന എന്നാണ് പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ശരി, മൂസാനബിന്റെ ഉമ്മാന്റെ പേരിന്റെ പേരിലാണ് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. അതൊക്കെ എന്തെങ്കിലും ഖുർആനിലും ഹദീസിലോ അല്ലെങ്കിൽ ഭേദഗതി വ്യക്തപ്പെടുകയോ എങ്കിലും ചെയ്ത തൗറാത്തിലോ ഇന്ത്യയിലോ ഉള്ളതല്ല, എല്ലാം ഇസ്രായേലിയത്താണ് എന്ന് സഹോദരിമാർ മനസ്സിലാക്കുക. ചോദിച്ചാലോ ആൾ പ്രത്യേകമായി മനസ്സിലാക്കുക. അപ്പൊ അതെ അഭിപ്രായം വരും. ചെറിയൊരു പറഞ്ഞ മുസാനബിന്റെ പേര് അയാറഹ എന്നാണ്, ചെറിയൊരു അയാ ഗഹ്ത് എന്നാണ്, ഏതായാലും ഇല്ലാത്ത ഒരു പിന്നെ ഇഹാനി എന്നാണ് എന്നൊരു അഭിപ്രായം, ബാദൂന എന്നാണ് വേറൊരു അഭിപ്രായം. അപ്പൊ എന്തൊരു വിഷയം എന്തൊരു അവർക്ക് അത് അത്ര പരിഗണിക്കുന്നുണ്ടെന്നൊരു വിഷയമല്ല. പിന്നെ മറ്റൊന്ന് ഒരു ചോദ്യം, ഉംറയിൽ നിന്ന് തഹലിലാകുന്ന മുമ്പ് കൂടെയുള്ളവരുടെ മുടി ഇന്നലെ വന്ന ചോദ്യമാണ്. ഇന്നലെ വന്ന ചോദ്യം നമ്മളെ വിശദീകരിച്ച് പറയാന്ന് പറഞ്ഞതായിരുന്നു. ഉംറയിലെ തഹലിലാകുന്ന മുമ്പായിട്ട് വേറൊരാളെ മുടി ഈ ഇഹ്റാമിലുള്ള ആൾക്ക് കളയാൻ പറ്റുമെന്ന് അവിടെ പിന്നെ മനസ്സിലാക്കേണ്ടത്, ഇഹ്റാമിൽ ഉള്ള ഒരാൾ മുടി കളയിനെ കുറിച്ച് ആ വിഷയം അറിയാലല്ലേ. മുടി കളയുകയോ മകം വെക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ മകം വെറുക്കാൻ പാടില്ല, മുടി നീക്കം ചെയ്യാൻ പാടില്ല, എണ്ണ ഒന്നും പൂശാൻ പാടില്ല, തലയിലൊന്നും എണ്ണടാൻ പാടില്ല, സുഗന്ധദ്രവ്യം പൂശാൻ പാടില്ല, ചുറ്റുചുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല, ഇങ്ങനെ പല നിയമങ്ങളുണ്ടല്ലോ. ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന പല കാര്യങ്ങളുണ്ട്. ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന കാര്യങ്ങൾ രണ്ട് വിധേനയാണ്, ഒന്ന് നശിപ്പിക്കലാണ്, ഒന്ന് സുഖം അനുഭവിക്കലാണ്. മുടി നീക്കം ചെയ്യാൻ മുഖം ഒറ്റ പോലത്തത് നശിപ്പിക്കലാണ്. അത് അറിവില്ലാതെ ചെയ്താലും
മറന്നു ചെയ്താലും കരുത്തി കൂട്ടി ചെയ്താലും ഒക്കെ തിരികെ കൊടുക്കണം എന്ന. മനസ്സിലായോ? മനസ്സിലായില്ലേ? മറന്നു ചെയ്താലും പിന്നെ അറിവില്ലാതെ ചെയ്താലും പിന്നെ കരുത്തി കൂട്ടി ചെയ്താലും ഒക്കെ തിരികെ കൊടുക്കണം. ഏത് നശിപ്പിക്കുന്ന കാര്യമുണ്ട്. മതം വെട്ടുക, മുട്ടിനീക്കം ചെയ്യുക പോലത്തെ കാര്യം ചെയ്താൽ നേരെ മറിച്ച് അനുഭവിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. എന്ന ഭീഷണി അത് നശിപ്പിക്കലല്ല, അത് നമുക്ക് നമ്മൾ അനുഭവിക്കണം. അത് പിന്നെ കരുതിക്കൂട്ടി ചെയ്താൽ മാത്രമേ തിരിയുള്ളൂ, മറന്നു ചെയ്ത് നിൽക്കുന്ന തിരിയല്ല. അല്ല സുഗന്ധം പൂശുക അത് നശിപ്പിക്കലല്ല, ഇത് അനുഭവിക്കലാണ്. അപ്പൊ അതൊന്ന് കരുതിക്കൂട്ടി ചെയ്താലേ തിരിയല്ല, അത് മറന്നു ചെയ്താലോ അറിയില്ല ചെയ്താലോ ഒന്നും തിരിയല്ല. അപ്പൊ ഇവിടെ ചോദ്യം മുടി നീക്കം ചെയ്തതിനെ കുറിച്ചാണ്. അപ്പോൾ മുടി ആരും നീക്കം ചെയ്ത പിന്നെ ഈ ഇഹ്റാം ചെയ്ത ആളുടെ മുടി നീക്കം ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഇഹ്റാം ചെയ്ത ആള് അയാളുടെ തന്നെ മുടി നീക്കം ചെയ്യുക അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അത് ഒരു മുടിയാണ് നീക്കം ചെയ്തത്, അതല്ലെങ്കിൽ ഒരു നഗാണ് വെച്ചത്, എന്നാൽ ഒരു മുദ്ദ് ഭക്ഷണം പത്തേറ് മിസ്റ്റിന്മാർക്ക് കൊടുക്കുക അതാണ് എന്നല. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാല് 650 ഗ്രാം അരിയോ ഗോതമ്പോ എന്തെങ്കിലും പിന്നെ ഹറമിലോ പത്തേറുമാർക്ക് കൊടുക്കുക. ഒരു മുടിയാണ് നീക്കം ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു നഗാണ് ഒരു കൈ വരലിന് നഗാണ് വെച്ചിരിക്കണമെങ്കിൽ നേരെ മറിച്ച് രണ്ട് മുടി നീക്കം ചെയ്താൽ രണ്ട് മുദ്ദാണ് കൊടുക്കേണ്ടത്. രണ്ട് നഗം വെച്ചാൽ രണ്ട് മുടി കൊടുത്താൽ മതി. അതേസമയത്ത് മൂന്ന് മുടി നീക്കം ചെയ്താലോ, എന്നാൽ ഒരു മുഴുവൻ മുടി കൊടുക്കണം. മൂന്ന് മുടി ഒന്നിച്ച് ഒരേ സ്ഥലത്ത് വെച്ച് ഒന്നിച്ച് നീക്കം ചെയ്താലാണ് ഒരു മുഴുവൻ ഫിദ്യ കൊടുക്കണം. ഒരു മുഴുവൻ ഫിദ്യ എന്ന് പറഞ്ഞാൽ ആടിനെ അത്ത് കൊടുക്കുക ആണ്. അതല്ലെങ്കിൽ ആറ് മുസ്ലിന്മാർക്ക് അരസായ വീതം ഭക്ഷണം നൽകുക, അതല്ലെങ്കിൽ മൂന്ന് നോമ്പ് നൽകുക. ഇതാണ് മനസ്സിലായല്ലോ. ഒരേ സ്ഥലത്ത് വെച്ച് മൂന്ന് മുടിയോ അല്ലെങ്കിൽ മൂന്നിൽ അധികമോ നീക്കം ചെയ്ത് ഒരേ സ്ഥലത്ത് വെച്ച് ഒന്നിച്ച് അത് മൂന്ന് നഖം വെട്ടി ഒരേ സ്ഥലത്ത് വെച്ച്, എന്നാൽ ഒരു മുഴുവൻ മൂന്ന് മുടി കൊടുത്താൽ പോരാ, പിന്നെ ഒരു മുഴുവൻ ഫിദ്യ നിർബന്ധമാണ്. മുഴുവൻ ഫിദ്യ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ആടിനെ അറുത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ അരസായ എന്നുവെച്ചാൽ രണ്ട് മുട്ട് അരസായ വീതം ആറ് മുസ്ലിന്മാർക്ക് നൽകുക, അതും അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോക്കുക. ഇതാകുന്നു മനസ്സിലായല്ലേ. ആ ഇപ്പോ അത് മനസ്സിലായി, ഇതാണ് വേണ്ടത്. ഇനി ഈ ഇഹ്റാം ചെയ്യുന്ന ഇഹ്റാമിലുള്ള ആള് കഹലിലാവാത്ത ആള് വേറൊരാളെ മുടി വെട്ടിയാലോ, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനെ കുറിച്ച് ഞാൻ പറയാം. പിന്നെ വലവ് ഹലക മുഹ്രിമുൻ, ഇഹ്റാം ചെയ്ത ആള് കളഞ്ഞാൽ, ഔ ഹലാലിൻ, അല്ലെങ്കിൽ ഇഹ്റാമിലുള്ള ആളെന്നല്ല ഇഹ്റാം ചെയ്യാത്ത ഒരാളെന്തെങ്കിലും കളഞ്ഞു, റഇസ മുഹ്രിമിൻ ബിഗൈരി ഇഖ്തിയാരിഹി, ഒരു ഇഹ്റാം ചെയ്ത ആളുടെ മുടി അയാളുടെ സമ്മതം കൂടാതെ എന്തെയ്തു കളഞ്ഞു, ഖബ്ല ദുഖൂലി വഖ്തിഹി, മുടി കളയേണ്ടുന്ന സമയം കടക്കുന്നതിന് മുമ്പ്, എന്നാൽ ഖദ്ദമു അലൽ ഹാലിഖ്, ആരാണ് മുടി കളഞ്ഞത് അയാളാണ് അതിന്റെ ആ ഫിദ്യ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലേ. ഇഹ്റാമിൽ ഉള്ള ഒരാളുടെ മുടി ആര് കളഞ്ഞു? വേറൊരു മുഹ്റിമിന്, വേറൊരു ഇഹ്റാമിൽ ഉള്ള ഒരാൾ കളഞ്ഞു, അതല്ലെങ്കിൽ ഇഹ്റാമിലാണെന്നല്ല വേറൊരാൾ കളഞ്ഞു, ഈ ഇയാളെ സമരം കൂടാതെ തന്നെ ഒരാൾ പിന്നെ മുടി കളഞ്ഞിരുന്നു, എന്നാൽ ആരോ ഫിദ്യ കൊടുക്കേണ്ടത്? ആരാണ് മുടി കളഞ്ഞെങ്കിൽ അയാളാണ് കൊടുക്കേണ്ടത്, അതല്ല അതിന്റെ കളയപ്പെട്ട ആളല്ല. എപ്പോ കളഞ്ഞാല്? അത് കളയേണ്ടുന്ന സമയം ആകുന്നതിന് മുമ്പ് കളഞ്ഞാൽ, അത് 12 സമയത്താണെങ്കിൽ പ്രവാസി കഴിഞ്ഞ് സൈന്യം കഴിഞ്ഞു, എത്ര മണിന്റെ മുടിയത്തിലുള്ള ആളല്ലേ, അപ്പൊ ഇയാളെ സൈന്യം കഴിഞ്ഞിട്ടുണ്ട്, അതിന് ശേഷമാണ് ഒരാൾ എന്ത് ചെയ്തിട്ടാൽ ഇയാളെ മുടി വെട്ടി കൊടുത്തത്, എന്നാ ആരും ഫിദ്യയില്ല. അപ്പൊ ഇഹ്റാമിലാണ് ആണെങ്കിലും ശരി, അപ്പൊ മുടി കളഞ്ഞാല് അയാൾ മുഹ്റിമാണ്, അയാൾ ഇഹ്റാമിലാണ്, അയാൾ കഹലിലായിട്ടില്ല. പക്ഷെ ആ കളയെപ്പെട്ട മറ്റാളുണ്ട്, അയാളുടെ തലമുടി നീക്കം ചെയ്യാറായിട്ടുണ്ട്, നീക്കം ചെയ്യാറായിട്ട് മുഖ്യക്കാരായിട്ടുണ്ട്, വരട്ടെ, അയാൾ തഹലിലായിട്ടുണ്ട്, തഹലിലാവാറായിട്ടുണ്ട്, എന്താണെങ്കിൽ പ്രവാസം കഴിഞ്ഞിട്ടുണ്ട്, സൈ കഴിഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ പണി പിന്നെ മുഖ്യത്തിലാണല്ലോ, ആ സൈ കഴിഞ്ഞിട്ടുണ്ട്, ആ സമയത്താണ് എന്ത് ചെയ്തത്, ഒരാളെ അല മുടി വെച്ചത്, എന്നാൽ അവിടെ തിരിയല്ല, അതുകൊണ്ട് വിരോധം ഇല്ല. നേരെ മറിച്ച് ഈ മുഹ്റിമായ ആളാകട്ടെ, അല്ലെങ്കിൽ ഹലാലായ ആളാകട്ടെ, അയാൾ മറ്റാളുടെ ഇഹ്റാമിന്റെ തഹലിലാവുന്ന സമയം ആയിട്ടില്ല, അയാളെ സൈ കഴിക്കില്ല, എന്താണ് അയാൾ സൈ കഴിഞ്ഞില്ല, അതിന് മുമ്പാകണ്ട മുടി വെക്കുന്നത്, എന്നാൽ അയാളെ സമരം കൂടാതെ വേണേന്ന്,
എന്നാൽ അയാൾ ആരാണ് പറഞ്ഞത് അയാൾ ചെയ്തു കൊടുക്കണം, അയാളുടെ സമ്മതത്തോട് കൂടിയാണെങ്കിലോ അത് അയാൾ തന്നെ എപ്പോൾ ചെയ്തു കൊടുക്കുകയും വേണം. മനസ്സിലായിട്ടുണ്ടാകുമല്ലേ? അമ്മാലേക്കാണ് അന്തിഹി അത് സുഖൂത്തിഹി കുതിരത്തിയാൽ ഗസ്റ്റിക്കൽ ചുറ്റി അയലേഹി എന്ന് പറഞ്ഞല്ലോ. ولو أزال المحرم ذلك من حلال لمي إحرام الأولى عليه إحرام لله كرى على مدية تلك وما لا بين ذلك يقوم الله في اليوم الله فلا من أسئلة إن ظاهرًا بأن أبا يجوز للمحرم ഇഹ്റാം ഇല്ലാത്ത ജായിസാകും ഹലഖു ശൈദുൽ ഹലാലി ഇഹ്റാം ഇല്ലാത്ത ആയുടെ മുതുകളയിൽ ജായിസാകും വലാ ശൈദാലി അയാളെ ഒപ്പിക്കുകയും കൊടുക്കണ്ട. അബ്ബിഹി ഖാല മാലിക്കും അഹമ്മദ് വകദാനം പറഞ്ഞ മസലഹ തന്നെ ഉസ്താദ് വേറെ ചോദ്യമാണ്. ഉസ്താദ് ഉസ്താദ് എന്താണ് ഇന്നൽ അഞ്ചാമത്തെ ശരി അല്ല ഇമാം അഞ്ചാമത്തെ റക്അത്തിലേക്ക് നിന്ന് എനിക്ക് അത് നാലാമത്തെ റക്അത്ത് ആണ് എന്നാൽ ആണ് എന്നാൽ എന്താ ചെയ്യേണ്ടതായിരിക്കും ആണ് എന്നാൽ എന്നുള്ളത് എഴുതിയിട്ടുള്ളൂ. എന്നാൽ ഇമാം അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഇമാമ് മറന്നിട്ട് അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റുന്നു. ഈ ചോദ്യക്കർത്താവുണ്ട്, ഇയാൾക്കാണെങ്കിലും അത് നാലാമത്തെ റക്അത്താണ്, അയാൾ മസ്ബൂഖാണ്, അയാൾക്ക് ഇനി റക്അത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. ഇമാം സലാം കിട്ടിയ ശേഷം ഇമാമ അപ്പൊ അഞ്ചാമത്തെ റക്അത്തിൽ അകലെ എഴുന്നേറ്റുന്നതാണ്. അപ്പൊ ഇമാമിനോട് കൂടെ അതിനുമുട്ടം തുറന്നിട്ടില്ല. ഇയാൾക്ക് നാലാമത്തെ പറ്റുമെന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായല്ലേ? സഹോദരന്മാരെന്റെ ചോദ്യം മനസ്സിലായിട്ടില്ലേ? ഇമാം നാല് റക്അത്ത് നിസ്കരിച്ച് അഞ്ചാമത്തെ റക്അത്തിലേക്ക് മറന്നുകൊണ്ട് എഴുന്നേറ്റുന്നതാണ്, മറന്നുകൊണ്ട് എഴുന്നേറ്റുന്നതാണ്. ഇയാളാണെങ്കിലോ ഇമാമിന്റെ ഒരു റക്അത്ത് കഴിഞ്ഞ ശേഷം തുറന്ന ആളാണ്. അപ്പൊ ഇമാമ് സലാം വെച്ച് കഴിഞ്ഞ ശേഷം ഇയാൾക്ക് ഒരു റക്അത്ത് നിസ്കരിക്കാനുണ്ട്. അപ്പൊ ആ നിസ്കാരം ഈ മറന്ന് എഴുന്നേറ്റുന്ന ഇമാമിന്റെ കൂടെ ആവാൻ പറ്റുമോ ഇല്ലെന്നാണ് ചോദ്യം. പറ്റൂല എന്നാണ് മസല, പറ്റൂല. കാരണം അത് ആ റക്അത്താൽ പാച്ച് ചെയ്യണമല്ലോ, പാച്ച് ചെയ്യുന്ന തുറന്നാൽ സഹിയാകുകയില്ല. അതിന്റെ മസല അതാണ്. ഇമാമുഹു ഇനി അവന്റെ ഇമാം എഴുന്നേറ്റ് നിന്നാൽ ഈ സിയാദത്തിന് അധികം റക്അത്തിലേക്ക് എഴുന്നേറ്റുന്നു. ഖാമിസത്തിന് അതായത് അഞ്ചാമത്തെ റക്അത്ത് പോലെ അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റുന്നു ഇമാം. ഒരേ സഹീവൻ അത് മറന്നുകൊണ്ട് എഴുന്നേറ്റുന്നതിനും ശരി. എന്നാൽ ലം എങ്ങനെ മുത്താദാത്തുഹു ഏനെന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഇമാമിനെ തുടരാൻ പറ്റില്ല. വലിയ മസ്ബൂഖൻ ഏൻ മസ്ബൂഖാണെങ്കിലും ശരി, അവ ഷാക്കൻ ഫിയ റക്അത്തിൻ അല്ലെങ്കിൽ റക്അത്തിന്റെ കാര്യം സംശയിച്ച ആളാണെങ്കിലും ശരി, ഇയാളൊക്കെ സംശയമുണ്ട്. ഞാൻ പത്ര നിസ്കരിച്ചത് മൂന്നോ നാലോ പിന്നെ നിസ്കരിച്ചത്, അങ്ങനെ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഒരു റക്അത്ത് കൂടി നിസ്കരിക്കണമല്ലേ. നിയമം മൂന്നര കാറ്റ ഞാൻ നിസ്കരിച്ചത്, നാല് റക്അത്ത് നിസ്കരിച്ചത് എന്ന് സംശയം. നാലര കാറ്റ നിസ്കാരമാണ്, എന്നാൽ അവിടെ മൂന്ന് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് വെക്കുകയും ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുകയും ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളാണെങ്കിലും ശരി, ഇമാമ് മറന്നുകൊണ്ട് അഞ്ചാം നാട്ട് റക്അത്തിലേക്ക് എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ ആ റക്അത്തിൽ തുടരാൻ പറ്റുകയില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഇവൻ ബൽ മുഫാജിഅഹു, ആ ഇമാമിനോട് വിട്ടുപിരിയണം. ഞാൻ ഈ ഇമാമിനോടും കുത്തിപിരിയുന്നു എന്ന് കരുതുക, എന്നിട്ടും ഈ അവൻ സലാം വിട്ടുക, അതല്ലെങ്കിൽ ഞാൻ ഇമാമിനോട് കുത്തിപിരിയുന്നു എന്ന് ഞാൻ കരുതിയിട്ട് ഇമാമിന് സലാം വിട്ടതോടൊപ്പം കാത്തിരിക്കുക, എന്നിട്ട് പിന്നെ ഇമാം സലാം വിട്ടതിന് ശേഷം സലാം വിട്ടുക, രണ്ടും ചെയ്യാവുന്നതാണ്. അതാണ് അങ്ങനെ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. മറ്റൊരു ചോദ്യം, ഉസ്താദ് ഗൾഫിൽ മസ്ബൂക്കിനെ തുടരാറില്ല, അത് ഗുണമല്ലേന്ന്? ഗൾഫിൽ മസ്ബൂക്കിനെ തുടരാറില്ല. ആ എന്നാ ചോദിക്കണ്ട, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. പിന്നെ മസ്ബൂക്ക് അതായത് ഇമാമ സലാം കിട്ടി, ഇമാമ സലാം കിട്ടിയതിനു ശേഷം പിന്നെ ഒന്നോ രണ്ടോ റക്അത്ത് ബാക്കി നിസ്കരിക്കാറുണ്ട്. അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ വേറെ ആള് കാണാൻ ഒന്നും തുടങ്ങില്ലേ, വേറെ ആരും തന്നെ നമ്മളെ തുടരും. ഇത് സാധാരണ ഗൾഫിൽ കാണാറില്ല അല്ലേ? അങ്ങനെ ഗൾഫിൽ അങ്ങ് സാധാരണ കാണാറില്ല. മസ്ബൂഖ് പിന്നെ ഇമാം സലാം വിട്ടു കഴിഞ്ഞ ശേഷം ബാക്കി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റിരുന്നാൽ പിന്നെ ആ ആളിനെ ഒന്ന് പോയി തുടരുന്ന പരിപാടി അവനെ അവിടെ അങ്ങനെ കാണാറില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം, എന്താണ് കാണാറില്ല, അങ്ങനെ പറ്റൂലേ? പറ്റുകയും ചെയ്യും. മസ്ബൂഖ് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. മസ്ബൂഖ് ഈ മസല അതാണ്, ഇമാമ സലാം വീട്ടിയാൽ എന്നിട്ട് ഫഖാമ മസ്ബൂഖ് ബാക്കി നിസ്കരിക്കാൻ വേണ്ടി മസ്ബൂഖ് എഴുന്നേറ്റ് നിന്നു, അങ്ങനെ ഫഖതബ ബിഹി ആഖറു,
അതിനോട് വേറെ ആൾ തുറന്നു നീക്കാൻ എന്നാൽ സഹത്ത് അത് സഹിഹാൻ തുറത്ത സഹിഹാണ് മനസ്സിലായില്ലേ. ആ തുറത്ത് സഹിഹാനെന്ന് മാത്രമല്ല അത് കാമ മസ്ബൂക്കൂന അല്ലെ കുറെ ആളുകൾ എഴുന്നേറ്റ് ഇമാമൻ സമയത്തിപ്പോ കുറെ മസ്ബൂക്കൾ വേണ്ടി അവരൊക്കെ ബാക്കി സ്കൂൾക്കാൻ വേണ്ടി എഴുന്നേറ്റുന്നു. ഫക്കതാ ബാലും ബാലും അവരിൽ ചിലരെ തുടർന്ന് ബാക്കിലേ ആ ബാക്കിലെ അവർ പരസ്പരം അങ്ങോട്ടും തുറന്ന് ജമാക്കാൻ സ്കൂൾക്ക് എന്നാലോ എന്നാലും സഹത്തേവൻ അതും സഹിയാകുന്നതാണ് മനസ്സിലാവല്ലേ. ഈ പറഞ്ഞ മനസ്സിലാക്കില്ലേ സാധ്യഹന്തി മനസ്സിലാക്കില്ലേ ഈ പറഞ്ഞത് ഞാനിത് പറഞ്ഞ മനസ്സിലാക്കില്ലേ ആ മനസ്സിലാക്കും. പിന്നെ എന്താണ് ചോദ്യം വേറെ കിബില അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം ഉസ്താദ് ആ വാഹനത്തിൽ ഇരുന്ന് കിബിലക്ക് മുന്നിടാതെ സുന്നത്ത് നിസ്കരിക്കുന്നത് ഒന്ന് വിശദീകരിക്കുമോ. ആ സുന്നത്ത് നിസ്കാരത്തില് വാഹനത്തിൽ ഇരുന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കാം അവർ കിബിലക്ക് മുന്നിടൊന്നും വേണ്ട. എന്റെ ക്ലാസ് റൂമിലൂടെ ഉള്ള ആളുകളും അതിന് അപ്പുറത്തിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരൊക്കെ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. അബ്ദുള്ള സാഹിബൊക്കെണ്ടല്ലോ ഒന്ന് മനസ്സിലാക്കേണ്ട വിഷയം എന്ത് സുന്നത്ത് നിസ്കാരത്തിന് വാഹനത്തിൽ ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കാം അവർ കിബിലക്ക് മുന്നിടൊന്നും വേണ്ട. ആ നമ്മളെ ബഹുമാനപ്പെട്ട സൂചിച്ച ഒരു വിഷയം മുസ്ലിം വരണ്ടാഹും വർത്തത വാഹത്തല അദ്ദേഹത്തിന്റെ ഹൃദയ അദ്ദേഹം സുഖാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ബസ്സിലൊക്കെ നന്നെ നിസ്കരിക്കും ബസ്സിലന്നെ പോകണ്ടാവും അതിനൊക്കെ സുന്നത്തൊക്കെ ഒമ്പരങ്ങനെ നിസ്കരിക്കും. ആ അരക പറ്റുന്ന വാഹനത്തിൽ ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കാം പറഞ്ഞു പറ്റില്ലട്ടോ പറഞ്ഞു പറ്റില്ല പറഞ്ഞു പറ്റ നിസ്കരിക്കണമെങ്കിൽ കിബിലക്ക് മുന്നിടുന്ന വേണം പറഞ്ഞുസ്കാരത്തിൽ കിബിലക്ക് മുന്നിടുക തന്നെ വേണം. സുന്നത്തിസ്കാരത്തിൽ വാഹനത്തിൽ നിന്ന് സുന്നത്തിസ്കരിക്കുകയാണെങ്കിൽ അവർ കിബിലക്ക് മുന്നിടേണ്ടതില്ല. സുന്നത്തിസ്കാരം വാഹനത്തിൽ ഇരുന്നിട്ട് നിസ്കരിക്കാം നടന്നുകൊണ്ട് നിസ്കരിക്കാനാണ് നടന്നങ്ങനെ നിസ്കരിക്കുക അത് ഫാത്തിഹക്ക് നടന്നങ്ങനെ ഓടിയ റുക്കുവിന്റെ സമയത്ത് എന്ത് ചെയ്യുക റുക്കു ചെയ്യുക പിന്നെ എത്തിയാലും സമയത്ത് വീണ്ടും നടക്കുക പിന്നെ സുജൂദ് പിന്നെ ശരിക്കും ചെയ്യുക നടന്ന് സ്കരിക്കുകയാണെങ്കിൽ സുജൂദ് ചെയ്യുക പിന്നെ രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇപ്പൊ ഇരിക്കുക പിന്നെ രണ്ടാമത് സുജൂദ് ചെയ്യുക പിന്നെ രണ്ടാം അയപ്പറക്കത്തിലേക്ക് എഴുന്നേറ്റ് പിന്നെ അങ്ങനെ നടക്കുക ഫാത്തിഹായിട്ട് അങ്ങനെ നടക്കുക. ആ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് എന്താണ് അതൊക്കെ പഠിക്കണ്ടേ ഇതൊക്കെ ചെയ്യാതൊക്കെ അതിപ്പോ നടന്ന് സ്കരിക്കുകയാണെങ്കിൽ റുക്കുവും സുജൂദൊക്കെ ശരിക്കും ചെയ്യണം. അതേസമയത്ത് വാഹനത്തിൽ നിസ്കരിക്കുകയാണെങ്കിലോ റുക്കുവും സുജൂദിന്റെ സമയത്ത് ആംഗ്യം കാണിച്ചാൽ മതി ഇഷാർത്താക്കിയാൽ മതി. ബസ്സിലൊക്കെ നമ്മൾ സ്വന്തക്കാതി ആൾക്കാർ സ്വന്തം സൈനിക കാറൊക്കെ അല്ലല്ലേ സഹോദരിമാരൊക്കെ പ്രത്യേകിച്ചും സഹോദരിമാരൊക്കെ ഇപ്പൊ കാറിലൊക്കെ നമ്മൾ യാത്ര ചെയ്യാണ് നിസ്കരിച്ചിട്ട് യാത്രയിലൂടെ ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് അല്ലാഹുഅക്ബർ ഫാത്തിഹ ഓതുക ആ റുക്കുവിന്റെ സമയത്ത് ഒന്ന് കുനിയ എഴുത്തുകാരന്റെ സമയത്ത് ഒന്ന് ആ തലങ്ങൾ ഉയർത്തുക സുജീദിന്റെ സമയത്ത് വീണ്ടും കുനിയുക പിന്നെ എഴുന്നേറ്റ് ഇരിക്കുക പിന്നെ വീണ്ടും കുനിയുക അങ്ങനെ എന്ത് ചെയ്യുക കിബിലക്ക് മുന്നോട്ട് ഒന്നും വേണ്ട. ആ വാഹനം എങ്ങോട്ടാ പോകാം ആ ഭാഗത്തന്നെ തിരിഞ്ഞ് ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം കിബിലക്ക് മുന്നോട്ടേണ്ടതില്ല വാഹനം തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ. ഞാൻ ഫർമസ് കാർട്ടിനെ കുറിച്ചല്ല പറഞ്ഞത് സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. സുന്നത്ത് നിസ്കാരം കിബിലയിലേക്ക് മുന്നിടായ തന്നെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസം എന്താക്കണ്ട ചില സമയത്ത് നമ്മളിപ്പോ നമ്മൾ പുരുഷന്മാരായ ആളുകളൊക്കെ തന്നെ ചില സമയത്ത് നമ്മൾ ഇവിടെ നിസ്കരിക്കാൻ എത്തിയിട്ടുണ്ടാവും അങ്ങനെ സർവീസ് കെച്ച് നമ്മുടെ കൂടെയുള്ള ആളുകൾ അവിടെ തിരക്കുണ്ടാവും. നമ്മൾ പിന്നെ ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ മകരത്തിന്റെ ശേഷം സുന്നത്തും പിന്നെ അബ്ബാദി നിസ്കാരമൊക്കെ നിസ്കരിക്കുന്ന കൂട്ടാന്ന് വിചാരിക്കുക. അപ്പൊ ഈ അബ്ബാദി നിസ്കാരം ഒക്കെ നിസ്കരിക്കുന്നത് വരെയും വേറുള്ള ആളുകൾ നമ്മളിങ്ങനെ പുറത്ത് കാത്തിരിക്കുക എന്നുള്ള അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് ചിലപ്പോൾ കുറച്ച് തിരക്കുണ്ടാവും. അപ്പൊ ആ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ പോലുള്ള ആളുകൾ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. വേറെ എന്ത് ചെയ്യാം വാഹനത്തിൽ വന്നിരിക്കുക എന്റെ വാഹനം പോകുന്ന സമയത്ത് നിസ്കരിക്കാലോ സുന്നത്തല്ലേ സുനസ്കാരം വാഹനത്തിൽ മുന്നോട്ട് നിസ്കരിക്കാം കിബിലയിലേക്ക് മുന്നേറേണ്ടതില്ല. ഞാൻ യഥാർത്ഥം വായിക്കാം വഹാനിസുഹ അഞ്ചാമത്തെ ഷർത്ത് നിസ്കാരത്തിന് ഷർത്തുകൾ ഇസ്തിഖ്ബാൽ ഐനിയത്തിലേക്ക് കിബിലിന്റെ ഭാഗത്തേക്ക് മുന്നേറലാണ് കിബിലിന്റെ തടിയിലേക്ക് മുന്നേറലാണ് കിബിലക്ക് മുന്നേറലാണ് അഞ്ചാമത്തേത് കിബിലയിലേക്ക് മുന്നേറാൻ സാധിക്കാത്ത ആളുടെ ആളിൽ ഒഴിക അയാൾക്ക് പിന്നെ കിബിലക്ക് മുന്നേറുന്ന ഷർത്തില്ല.
وفي صلاة سجدة خوف പേടി ശക്തമായ നിസ്കാരത്തിലെന്തെയും പേടി ശക്തമായ സമയത്തുള്ള നിസ്കാര പരനിസ്കാര ശമത്തൊന്നല്ല പറഞ്ഞിരിക്കുകയാണ്. പേടി ശക്തമായ പറഞ്ഞത് ഒരു ഭാഗത്ത് തീവിന് ആദ്യ കത്തിനുണ്ട്. നമ്മൾ ഗവൺമെന്റ് നമ്മളെ നേട്ടം പാട്ടും തീ വരും, അത് നമ്മൾ ഓടുക ഓടുക, ആ ഓടി നിസ്കരിക്കാം. അതാണ് കത്തിലൊക്കെ മുന്നിടും വേണ്ട. പർലന്നെ ശമത്തൊന്നല്ല, പർലന്നെ യുദ്ധം മാത്രമല്ല, അതല്ല ഈ വെള്ളക്കെട്ടാണ്, വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഭാഗത്ത് നമ്മളെങ്കിലും വെള്ളം മൂടും, അപ്പൊ നമ്മൾ ഓടുകയാണ്. നിസ്കരിക്കേണ്ട ഒരു സമയം ഇവിടെ ആവും ചെയ്തു. ആ അപ്പൊ എന്താ ഓടി നിസ്കരിക്കാം ചിന്നസ്കാരമല്ല പറഞ്ഞെ പറ്റും. അപ്പൊ ഭേദി ശക്തമായ സമയത്ത് ഫർനസ്കാരമാണെങ്കിലും ശരി, അത് ഓടിക്കൊണ്ടൊക്കെ നിസ്കരിക്കാം. അവിടെ കബിലയിലേക്ക് നിങ്ങൾ നിബന്ധനയില്ല, കബിലിന്റെ കബിലേക്ക് നിന്നിട്ടുള്ള ഒന്നില്ല, മനസ്സിലായല്ലേ? അതവിടെ ഫർവൻ ഫൈശല്ലി കൈഫാംതനഹു, അപ്പൊ സാധിക്കുന്ന മാത്രം നിസ്കരിക്കുക. മാഷിയെന്ന് റാക്കിതൻ നടന്നുകൊണ്ടോ വാണിജ്യുകൊണ്ടോ എങ്ങനെയും നിസ്കരിക്കാം. മുസ്തഖബിൽ എന്നത് മുസ്തഖബിറൻ, കബിലയിലേക്ക് നിന്നിട്ടും പിന്നിട്ടൊക്കെ നിസ്കരിക്കാം. ഹയ്യത്തും പാമ്പ് വെക്കാൻ വരികയാണ് അപ്പൊ ഓടുകയാണ്, അല്ലെങ്കിൽ അത് ഹിംസജന്തു പിടിക്കാൻ വരികയാണ് അപ്പൊ ഓടുകയാണ്, അത് വെളിപ്പോടം വരികയാണ് അപ്പൊ ഓടുകയാണ്, അല്ലെങ്കിൽ തീ കത്തിപ്പടരുന്നത് അപ്പൊ ഓടുകയാണ്. ഈ സമയത്തൊക്കെ പിന്നെ ഏതു ശക്തമായ സ്കാരമാണ്. ആ സമയത്ത് കബിലയിലേക്ക് തിരിയാതെ തന്നെ ഓടിക്കൊണ്ടും കബിലയിലേക്ക് മുന്നിട്ടുകൊണ്ടും പിന്നിട്ടുകൊണ്ടൊക്കെ ഓടി നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വലാത്തി നഹരി സഫരി മുബാഹി, ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും കബിലയിലേക്ക് മുന്നിടെ ഷർത്തില്ല. ഹലാലായ യാത്രയിലെ ഫർനസ്കാരമല്ല സുന്നത്ത് നിസ്കാരം, ആ സുന്നത്ത് നിസ്കാരത്തിലും കബിലയിലേക്ക് മുന്നിടെ ഷർത്തില്ല. അതാ ഹലാലായ യാത്രയാണ് അത് ഹസീറൻ, അത് ചുരുങ്ങിയ ദൂരത്തേക്കുള്ള യാത്ര ആണെങ്കിലും ശരി. കസറും എന്നൊക്കാക്കണം മാതിരി 152 കിലോമീറ്റർ ഒന്നും വേണ്ട, പിന്നെ ഒരു ചുരി അടുത്ത പ്രദേശത്തേക്ക് പോകാൻ നിൽക്കുക, എന്നാലും ശരി, ചെറിയ യാത്രയാണ്. എന്നുവെച്ചാൽ ഇവിടുന്ന് ബാങ്കോട്ട് കേൾക്കാത്ത സ്ഥലത്തേക്ക് പോവാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൊറച്ചുകരയെന്ന് ഇവർക്ക് പോവാൻ എടുക്കും, ചങ്ങനക്കുളത്തേക്ക് പോവാണ്. കൊറ്റുകരനെ വാങ്ങിട്ട് ചങ്ങനക്കുളത്തേക്ക് എത്തില്ല. അപ്പോ ഇവിടുന്ന് ബാങ്ക് കേൾക്കാൻ കേൾക്കാത്ത അത്ര മാത്രം ഒരു ചെറിയ ദൂരത്തേക്കാണ് പോകുന്നത്, വാഹനത്തിൽ കയറിക്കൊണ്ട് അല്ലെ നടന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അതിന് സുന്നസ്കാരം, ആ സുന്നസ്കാരവും കുതിരയിലേക്ക് മുന്നിടാതെ നിസ്കരിക്കാവുന്നതാണ്. പക്ഷെ അവിടെ എന്താ നിബന്ധന വെച്ചാ, ആ പോളയുന്ന ഭാഗത്തേക്കേ പോകാൻ പറ്റും, അവർ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റാൻ പാടില്ല. അപ്പൊ ചങ്ങനക്കുളത്തേക്ക് പോവുകയാണെങ്കിൽ ആ ചങ്ങനക്കുളത്തേക്ക് തന്നെ ആ ഭാഗത്തേക്ക് തന്നെ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ തിരിക നടക്കുമ്പോഴേ അങ്ങനെ പറ്റില്ല. വാഹനത്തിലാവുമ്പോ വാഹനം അങ്ങനെ തിരിക്കുക, അങ്ങനെ തിരിക്കുക ആവശ്യമില്ലാതെ അങ്ങനെ പറ്റില്ല. എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കണം വാഹനം ഓടിക്കേണ്ടത് അല്ലെങ്കിൽ നടക്കേണ്ടത്. അപ്പൊ കിടന്ന ഭാഗത്തേക്ക് ആവണം ഒന്നില്ല. അപ്പൊ സുമസ്കാരം അങ്ങനെ ചെയ്യാവുന്നതാണ്. റോഡ് പറഞ്ഞാലൊക്കെ പറ്റും, ആവശ്യമില്ലാതെ ചെയ്യാൻ പറ്റില്ലാന്ന്. അവന്റെ യാത്രാ സംബന്ധമായ തിരിച്ചും വളവും അത് പറ്റും, അതല്ലാത്ത പിന്നെ വളവും തിരിയലും തിരിയലും പറ്റൂല. അതാ ഇപ്പൊ മനസ്സിലായല്ലേ? പിന്നെ ഇഷ്ടത്ത് തെരുപ്പ് ഫീലിംഗ് കസീരിങ് ആവശ്യമില്ലാതെ ചെയ്യാൻ പാടില്ല, അധികം പ്രവർത്തി ചെയ്യാൻ പാടില്ല. ഏതായാലും നടന്നു പോവല്ലേ, നടന്നിസ്കരിക്കില്ല, അപ്പൊ കൂടുതൽ ചാടുക, ആ വിവാഹം ചാടാനും പറ്റില്ല. നടന്നു പോകുന്ന ആ സാധാരണ അർത്ഥം തന്നെ, ആ അർത്ഥം തന്നെ ആവശ്യമില്ലാതെ ചാടാനും പറ്റില്ല. അതേസമയത്ത് നമ്മൾ നടക്കുകയാണ്, ഒരു സ്ഥലത്ത് ചാടേണ്ടതുണ്ട്, ഒരു അറ്റക്കായ കൊണ്ടല്ലേ, ഒരു പഴയകാലത്തുണ്ടല്ലോ തോട് ഇതിലൊക്കെ ഉണ്ട്, അപ്പൊ തന്നെ അത് ചാടി കടക്കേണ്ടതുണ്ട്, അതൊക്കെ ചാടാൻ പറ്റും, അതല്ലാതെ ആവശ്യമില്ലാതെ ചാടാൻ പാടില്ല. എന്താ അതേ? അതുപോലെ തന്നെ ഉണങ്ങിയ നജസ്സാണ് ഈ കരുതി കുത്തി കേൾക്കാൻ പാടില്ല എന്ന്. അതേസമയത്ത് കരുതി കുത്തിട്ടല്ല, ഒരു നജസ്സുള്ള ശബ്ദം കൂടെയാണ്, ആ നജസ് ഉണങ്ങിയതാണ്, അതിൽ കൂടെ ചവിട്ടി വേണം പോകാന്, അതുകൊണ്ടും നേരമില്ല എന്ന്. എന്താണ് അല്ലാത്തതാണ് ദീവിന്റെ എളുപ്പല്ലേ? അപ്പൊ സുന്നസ്കാരം നടന്നുകൊണ്ട് നിസ്കരിക്കാം, കുതിരയിലേക്ക് നീട്ടോളം ഒന്നില്ല, വാഹനപ്പുറത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കാം. പിന്നെ ആ യാത്രാ സംബന്ധമായ ചില നടക്കത്തിന്റെ അനക്കൊണ്ടല്ലോ, ചാടേണ്ടി എന്നാൽ ചാടുക, അതിനേക്കാൾ അത്രയും ചെയ്യാൻ പാടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പൊ അതാണ് അള്ളാഹു തആലാന്റെ ദീൻ വളരെ വിശാലമാണ്. അപ്പൊ ഇനി ഉസ്താദ് ലുഹാ
ലഹറിന്റെ മുഹാ ലഹറിന്റെ കുറച്ച് മുൻപ് നിസ്കരിച്ചാൽ മതിയോന അത് മതി. ലുഹാനിസ്കാരത്തിന്റെ സമയം, ലുഹാനിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു ഏഴ് നിഴം ഉയർന്നത് മുതൽ ലഹറിന്റെ സമയം വരെയാണ്. ലഹറിന്റെ അല്പം മുൻപ് വരേക്കും പിന്നെ ലുഹാന്റെ സമയമുണ്ട്. ലുഹാനിസ്കാരത്തിന് സമയം എപ്പോഴാണ് കടക്കുക? സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ഏഴ് നിഴൽ അത് ഉയർന്നു. നമ്മുടെ നമ്മുടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ദൃശ്യം ഒരു കുന്തത്തിന്റെ കതിർന്നാ പറയാം. നമ്മുടെ ദൃശ്യം ഏഴ് നിഴൽ ഉയർന്നു. അതായത് സൂര്യൻ ഉദിച്ചിട്ട് 20 മിനിറ്റാണ് നമ്മൾ സാധാരണ കണക്കാക്കാറുള്ളത്. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞു. അത് മുതൽ ലുഹുറിന്റെ സമയം വരെ, അപ്പൊ ലുഹുർ വാങ്ങുന്നതിന്റെ അല്പം മുമ്പ് വരേക്കും ലുഹാന്റെ സമയം ഉണ്ട്. അപ്പൊ ആ സമയത്ത് അപ്പോൾ നിസ്കരിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് റുബ്ഉ്, അത് ഒരു 9-9.5 മണിക്കൊക്കെ നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം, ഏറ്റവും നല്ലതാണ്. പിന്നെ ലുഹാനിസ്കാരത്തിന് ഏറ്റവും പുതിയ 2.5 റക്അത്താകുന്നു. അത് ലുഹാ എത്ര റക്അത്താണ്, അധികച്ചത് എത്ര റക്അത്താണ്? പിന്നെ ഒരു അതിനേൽക്കമാളുടെ ഏറ്റവും ചുരുങ്ങിയതല്ല, ഏറ്റവും അധികച്ചതല്ല, അത് 4 റക്അത്താണ്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ ഒരു 4 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിച്ചാൽ ലുഹാ ആകും, എന്നാൽ 4 എങ്കിലും നിസ്കരിക്കുക. ഏറ്റവും അധികച്ചത് 8 റക്അത്താണ്. വളരെ പുണ്യമുള്ള ഒരു നിസ്കാരമാണ് ലുഹാ. നമ്മുടെ അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന് ചെയ്ത നിയമത്തുകൾക്ക് ശുക്രാണ്. ശരീരത്തിലേക്ക് മുന്നേറ്റിച്ചില്ല കണക്കുകളുണ്ടാണ്, അതിനൊക്കെ അല്ലാഹുവിന് ശുക്ര രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനൊക്കെ പകരമാണ് 2 റക്അത്ത് ലുഹാനിസ്കാരം എന്നുണ്ട്. അപ്പോ നിർവഹിക്കുക. പിന്നെ അസ്സലാമു അലൈക്കും ഉസ്താദെ, ഒന്ന് വിശദീകരിച്ചു തന്നാലും 7 ദിവസം കറുത്ത നിറത്തിലുള്ളതും പിന്നെ 2-3 ദിവസം ചുവപ്പ് നിറത്തിലുള്ളതും കണ്ടു. രക്തം ചുവപ്പ് നിറത്തിലും രക്തം വന്നു. ഇത് രണ്ടും മനസ്സാണോ? അതാണ് ചോദ്യം. ഈ സഹോദരിക്ക് 7 ദിവസം കറുത്ത രക്താണ് വന്നത്, പിന്നെ 2-3 ദിവസം ചുവന്ന രക്താണ് വന്നത്. അപ്പൊ ഈ ഇതൊക്കെ മെൻസസിൽപ്പെട്ടതാണോ എന്ന? അതൊക്കെ മെൻസസിൽപ്പെട്ട തന്നെയാണെന്നാണ്. അതായത് 15 ദിവസത്തിന്റെ ഉള്ളിൽ ഏത് നിറത്തിലെ രക്തം വന്നാലും അതൊക്കെ മനസ്സിൽ തന്നെ. ചില സ്ത്രീകൾക്ക് ഒരു ആദ്യ കറുത്ത രക്തം കുറച്ചു ദിവസം വരും, പിന്നെ ചുവന്ന രക്തം വരും, പിന്നെ മഞ്ഞ രക്തം വരും. അത് 15 ദിവസത്തിന്റെ ഉള്ളിലാണോ? എന്നാൽ അത് ഏത് നിറത്തിലുള്ളതാണെങ്കിലും പിന്നെ അത് മെൻസസാണ്. പക്ഷെ 15 ദിവസത്തിന്റെ അപ്പുറമായി നിൽക്കുക എന്നാൽ അവൻ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ അവിടെ ഏറ്റവും കട്ടി കൂടിയത് ഹൈലാണെന്നും അല്ലാത്തത് രോഗമാണെന്നും ഇരിക്കണമെന്ന് ഉദാഹരണം പറയണമെങ്കിൽ ഈ സൗദി ചോദിച്ചത് അവരുടെ 5 ദിവസത്തിനുള്ളിലാണ്. അവർക്കുള്ളത് 7 ദിവസം കറുത്തരക്താണ്, പിന്നെ 2-3 ദിവസമാണ് പിന്നെ ചുവന്ന രക്തമുണ്ട്. അപ്പൊ രണ്ടു കൂടി പുതിയ 10 ദിവസമായിട്ട്. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ആ 10 ദിവസം അവർക്ക് ഹൈലി തന്നെയാണ്. ഇതല്ല, ഇനി ഒരു സ്ത്രീക്കുണ്ട് ഇത് ഒരു 7 ദിവസം കറുത്ത രക്തം വന്നു, പിന്നെ ഒരു 10 ദിവസം, പിന്നെ ആ 7 ദിവസം കഴിഞ്ഞ 10 ദിവസം തുടർച്ചയായിട്ട് ചുവന്ന രക്തം വന്നു നിൽക്കും. അതെ, അപ്പൊ 17 ദിവസമായി അല്ലേ? 17 ദിവസമായി. അപ്പൊ ആയി ആക്കുന്നല്ലോ. ആദ്യത്തെ 7 ദിവസം കറുത്ത രക്തം വന്നു, പിന്നെ ഒരു 10 ദിവസം തുടർച്ചയായി ചുവന്ന രക്തം വന്നു. എന്നാൽ ആ ചുവന്ന രക്തം വന്നത് പിന്നെ ഹൈലല്ല, അത് രോഗമാണ്, ഇസ്തിഹാലത്താണ് എന്നാണ് വെക്കേണ്ടത്. അന്ന് നിസ്കരിക്കാൻ നിർബന്ധമാണ്. മനസ്സിലായിട്ടുണ്ടാവോ? ഇവിടെ 15 ദിവസം കണ്ട കാരണം 15 ദിവസത്തിന്റെ അപ്പുറമായി. ആ 15 ദിവസത്തിന്റെ അപ്പുറമായത് മാത്രമല്ല രോഗം, പിന്നെയോ ആ ചുവന്ന രക്തം എപ്പോഴാണ് തുടങ്ങിയത് അതുങ്ങൾക്ക് തന്നെ രോഗമാണ്. സഹോദരന്മാർക്ക് മനസ്സിലായിരുന്നു കരുതുന്നു അല്ലേ? മനസ്സിലായിരുന്നതല്ലേ? പിന്നെ 15 ദിവസത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഏത് നിറത്തിലുള്ള രക്തം വന്നാലും അത് മനസ്സിൽ തന്നെയാകുന്നു. 15 ദിവസത്തിന്റെ ഉള്ളിലാണെങ്കിൽ
ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്തു, ഒരു 7 ദിവസം കറുത്ത രക്തം വന്നു, പിന്നെ ഒരു 5 ദിവസം ചുവന്ന രക്തം വന്നു, അപ്പൊ 7 × 12 പിന്നെ ഒരു 3 ദിവസം മഞ്ഞ രക്തം വന്നു, അപ്പൊ 15 ദിവസമായി. 16-ാമത്തെ ദിവസമാർക്കൊന്നും കാണുന്നില്ല. അപ്പൊ ഈ 15 ദിവസം ആൾക്കൊന്നത് എന്ത് തന്നെയാണ്? ഹൈലാവുന്നു, അത് മെൻസസ്സാവുന്നു. നേരെ മറിച്ച് 15 ദിവസത്തിനേക്കാളും അപ്പുറം ഏതെങ്കിലും നടത്തിയുള്ള രക്തം വീണ്ടും വീണ്ടും. ഉദാഹരണം, ഒരു 10 ദിവസം എന്ത് ചെയ്തു, ഒരു കറുത്ത രക്തം വന്നു, പിന്നെ 10 ദിവസം തുടർച്ചയായിട്ട് ചോന രക്തമുണ്ട്. അപ്പൊ 7 ദിവസമായി. 7 ദിവസം ഹൈല ഉണ്ടാവും, ഉണ്ടാവില്ലല്ലോ, 15 ദിവസം 7 ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യത്തെ ആ ഇങ്ങനെയാണ് ഈ ആഴ്ച 10 ദിവസം മാത്രമാണ് അവർക്ക് ഹൈല എന്നും, രണ്ടാമത്തെ ആ 10 വേറെ നടത്തുന്ന രക്തം ഉണ്ടല്ലോ, അത് അത് മുഴുവൻ എന്താണ് രോഗമാവുന്നു, ഇസ്തിഹാലക്കാവുന്നു, അന്ന് അവർക്ക് അവർക്ക് നിസ്കരിക്കാൻ നിർബന്ധമാണ്. സഹോദരിമാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ടീച്ചറോടൊക്കെ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഭാഗത്ത് ഞാൻ വായിച്ച യുവാറത്തിൽ മാറ്റു, ഒരു പെണ്ണ് കണ്ടാൽ അദ്ദമ രക്തം കണ്ടു, ഈ സിന്നിൽ ഹൈല് ഹൈല് ഉണ്ടാവാനുള്ള ആ പ്രായത്തിൽ ജനദേശത്ത് ആണെങ്കിൽ ഇരുന്നത്, അപ്പൊ ഹൈല് ഉണ്ടാവുന്ന പ്രായത്തിൽ ഒരു പെണ്ണ് രക്തം കണ്ട് അപ്പല്ലഹു താക്കറ ഒന്നുകിൽ ഏറ്റവും തിരിഞ്ഞ ഹൈലിനേറ്റവും തിരിഞ്ഞ കണ്ട് അല്ലെ അധികച്ച കണ്ട് 7 ദിവസം മുതൽ 15 ദിവസം കഴിഞ്ഞ സ്ഥലത്ത് അധികത്തിൽ ബലം വ്യാജ്, അതാണെങ്കിൽ പിന്നെ ഈ 15 ദിവസത്തിനേക്കാളും അപ്പുറം കുത്തി കടക്കും ചെയ്യില്ല. എന്നാൽ പക്കുല്ലുഹു ഹൈലിൻ, അതെല്ലാം ഹൈലാകുന്നു. അല്ല ഐ സിഫത്തിൻ കാണ, ആ രക്തം ഏത് രൂപത്തിലാണെങ്കിൽ ശരി മുഴുവൻ ഹൈലാകുന്നു. അപ്പൊ പല ഒരാഴ്ച പെണ്ണ് കണ്ടു, ഹംസത്തൻ 5 ദിവസം അസ്വത കറുത്തത് കണ്ടു, സുമ്മ അഹമറ തിരെ ചുവന്നത് കണ്ടു. എന്നാൽ ഹക്കന്ന അല്ലെ അഹമ്മദ് ഐബൻ അന്നഹു ഹൈലിൻ, ആ ചുവന്ന രക്തവും എന്ത് തന്നെയാണ്, അവസാനം കണ്ട ചുവന്ന രക്തമല്ലോ, അതും ഹൈല തന്നെയാകുന്നു. പിന്നെ സുമ്മ ഇനിയും കത്ത് ആ കബുല ഹംസക്കാസറ 15 ദിവസത്തിൽ എന്ത് രക്തം മുറിഞ്ഞു നോക്കുക, എന്നാ ഇഷ്ടമറൽ ഹുക്മതാണ്. അപ്പൊ അത് മുഴുവൻ ഹൈല തന്നെയാണ്. നേരെ മറിച്ച് 15 ദിവസത്തിനേക്കാളും അപ്പുറം ആയാലോ, അപ്പോൾ ആ 15 ദിവസത്തിനേക്കാളും അപ്പുറം ആയത് മാത്രമല്ല രോഗം, പിന്നെ അതിനു മുമ്പ് ആ നിറത്തിലുള്ള രക്തം തുടങ്ങിയോടെ നിൽക്കുന്നതും രോഗം തന്നെയാണ്. ഉദാഹരണം പറഞ്ഞല്ലോ, ഒരു 10 ദിവസം കറുത്ത രക്തം കണ്ടു, പിന്നീട് 10 ദിവസം ചുവന്ന രക്തം കണ്ടത്, അപ്പൊ 20 ദിവസമായി. അപ്പൊ 16-ാമത്തെ ദിവസം ഇവർക്ക് മാത്രമല്ല രോഗം, ഇവർക്ക് ഇവിടെ ആ കറുത്ത രക്തം മുറിഞ്ഞ് ചുവന്ന രക്തം പുറപ്പെട്ടല്ലോ, അത് ഇവർക്ക് തന്നെ എന്തെങ്കിലും അവർക്ക് രോഗമാണ്, ഹൈലല്ല. അപ്പൊ ആ ദിവസങ്ങളൊക്കെ അവർ കുളിച്ചു നിസ്കരിക്കാൻ നിർബന്ധമാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ പുതിയ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇപ്പൊ വന്നില്ലേ, അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. പുരുഷന്മാർക്ക് സ്വർണവും വെള്ളിയും ധരിക്കൽ ഹറാമാണ്. അതെ, പുരുഷന്മാർക്ക് സ്വർണം ധരിക്കൽ ഹറാമാണ്. പിന്നെ സ്വർണാഭരണം പുരുഷന്മാർക്ക് പിന്നെ ധരിക്കല് ഹറാമാണ്. വെള്ളിയുടെ മോതിരം അത് പിന്നെ ഉപയോഗിക്കാനാണ്. ചെറിയ കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്, ചെറിയ കുട്ടികൾക്ക് പറ്റും, ചെറിയ കുട്ടികൾ സ്വർണത്തിന്റെ ആഭരണവും ഉപയോഗിക്കാവുന്നതാണ്. അത് ഏത് കാലനിരയാണ് പ്രാതിഥ്യത്തുന്നവരേക്കും അത് അനുവദനീയമാണ്. ചെറിയ ആൺകുട്ടികൾക്ക് പിന്നെ വലിയ അശുദ്ധിയുള്ളവർ സ്വലാം പറയുന്നതിന് രീതി പുരോഗമില്ല. വലിയ അശുദ്ധിക്കാർക്കും വലിയ അശുദ്ധികൾക്കും സലാം ചൊല്ലിയ സുന്നത്ത് തന്നെയാണ്. സലാം ചൊല്ലിയ സുന്നത്തും സലാം ചൊല്ലിയ നടക്കലും നിർബന്ധവുമാണ്. പിന്നെ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഷിയാക്കളോട് സലാം ചൊല്ലാൻ പറ്റും പാടുണ്ടോ എന്നായിക്കാല്ലേ, മുബ്തദി ഷിയാക്കളുമല്ല, മുബ്തദിയോട് സലാം ചൊല്ലൽ കറാഹത്താവുന്നു. കറാഹത്താമല്ല, മുബ്തദിങ്ങൾക്ക് സലാം ചൊല്ലൽ സുന്നത്തില്ല. സലാം ചൊല്ലൽ സുന്നത്താവുക, സലാം ചൊല്ലൽ സുന്നത്താണ്. സലാം ചൊല്ലൽ ചൊല്ലാൻ നടക്കൽ നിർബന്ധമാണ്. സുന്നത്തില്ലാത്ത സലാമിന് നടത്ത നിർബന്ധമില്ലാന്ന്. അപ്പൊ ഷിയാക്കളാവട്ടെ ഏത് മുത്തങ്ങളാവട്ടെ, അവർക്ക് സലാം ചൊല്ലിയ സുന്നത്തില്ല. അവർ സലാം ചൊല്ലിയാൽ നടത്ത നിർബന്ധവും ഇല്ല. പിന്നെ ഓതേണ്ട സൂറത്ത് ഏതാണ്? ആ പിന്നെ നബീസുൽ ഖുർആൻ എന്ന പിയമാണ്. ഓതേണ്ട ദുഹാൻസ്കാത്തിലായിരിക്കില്ലേ, ദുഹാൻസ്കാത്തിൽ ആദ്യത്തെ റക്കാത്തിൽ വഷംസ് ദുഹാഹ, രണ്ടാമത്തെ റക്കാത്തിൽ വല്ലുഹ വലിയ സുന്നത്താണ്.
ഏത് സൂറത്തും ഇനി ശംസിൽ ഒരാൾക്ക് അറിയില്ല നിൽക്കുക, അല്ലെങ്കിൽ അള്ളാഹു അലൈഹി അറിയില്ല എന്നാൽ ഏത് സൂറത്തും ഓതാവുന്നതാണ്. കുൽഹു അല്ലാഹു അഹദ് ഖുൽ അഹദ് റബ്ബ് ഫലഖ് എന്തു ഓതാം. ഇനി സൂറത്തും മുഴുവൻ ഫാത്തിഹ മാത്രം ഓതുകയും നിൽക്കുക, എന്നാൽ നിസ്കാരം സഹിയാകും. അതറിയാലല്ലേ, പർമസ്കാരത്തിലാവട്ടെ സുനസ്കാരത്തിലാവട്ടെ സൂറത്തോടെ സുന്നത്താണ് നിർബന്ധമല്ല, ഫാത്തിഹ ഓതും നിർബന്ധമാണ്. ദുഹാനസ്കാരത്തിൽ ശംസി വലിഹാഹ ഓരുക സുന്നത്താണ്. രണ്ടാമത്തെ വലിഹാഹലി കരുങ്കിൽ ഏതെങ്കിലും സുന്നത്താണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും സൂറത്തിൽ ഓതിയാലും മതി, ഒരു സൂറത്തിൽ ഓതിയ ഫാത്തിഹ മാത്രം ഓതിയാലും നിസ്കാരം സഹിയാകും. കോൽക്കളിയുടെ വിധി എന്താണ്? ഹദീസിൽ വല്ലതും അതിനെ കുറിച്ച് പറയുന്നത്. കോൽക്കളിയുടെ വിധി എന്താന്ന് നോക്കണം, അതിന്റെ വിധി നോക്കണം. എന്തൊരു ഇതുണ്ട് അത് ഊതുകൊണ്ടുള്ള കളിനെ കുറിച്ച് സാധാരണ അത് നോക്കാം. പിന്നെ എന്താണ്, അപ്പോ ഇത്രയും ചോദ്യങ്ങൾ തന്നെ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനതല ഇതുവരെയും പറഞ്ഞതും കേട്ടതും ഇതിൽ പങ്കെടുത്തതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു ഖിദ്മത്തായി നമ്മൾ ഇന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദീനിനെ കുറിച്ച് പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളും മുത്തഖീങ്ങളും ദീനിന്റെ അഹ്ലുകാരും ആകട്ടെ. അവരെ കൊണ്ട് മുസ്ലിം സമുദായത്തിനും കുടുംബത്തിനും അള്ളാഹു ഉപകാരം നൽകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ പൂർത്തിയാക്കുകയും അവസാനം നമ്മുടെ ആക്കബത്തും നല്ല രീതിയിലാക്കി